സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ പ്രൈമേറ്റ്സ് നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സിൽ സോഷ്യൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സെഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രൈമേറ്റ്സ് മമേലിയ എന്ന് പറയുന്ന വെട്ടിബ്രേറ്റഡ് ക്ലാസിൻ്റെ ഒരു ഓർഡറാണ് പ്രൈമേറ്റ്സിനകത്ത് ഹ്യൂമൻസ് എയ്ബ്സ് മങ്കീസ് ഒക്കെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഇവയെല്ലാം സോഷ്യൽ ആയിട്ടാണ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും എല്ലാ ഫോംസും അപ്പോൾ വളരെ സോഷ്യൽ ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈമേറ്റ്സിൻ്റെ ഓരോ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള ഗ്രൂപ്പുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാൻ അവർ പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവർ അവോയ്ഡ് ചെയ്യും മിക്കവാറും ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹോം റേഞ്ച് ഉണ്ടായിരിക്കും ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹോം റേഞ്ച് അവയ്ക്ക് കാണും ഈ ഹോം റേഞ്ചിൻ്റെ വെളിയിൽ പോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഔട്ട്സൈഡ് മൈഗ്രേഷൻ അത് അവർക്ക് ഇഷ്ടമില്ല ഇനി ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഇൻക്ലൂഡർ വരികയാണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞു കമ്മ്യൂണിറ്റീസ് യൂഷ്വലി അവോയ്ഡ് ഈച്ച് അതർ ഇനി ഔട്ട്സൈഡേഴ്സ് ആരെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കാണിക്കും ആ ഔട്ട്സൈഡറിനെ അവർ ഉറപ്പായിട്ടും ഫൈറ്റിലൂടെ കീഴ്പ്പെടുത്തി പുറത്താക്കും ഇതിനൊരു നോട്ടബിളായിട്ടുള്ള എക്സെപ്ഷനാണ് ചിംബാൻസി ട്രൂപ്സ് ചിമ്പാൻസി ട്രൂപ്സ് പരസ്പരം മീറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ട്രൂപ്സ് പരസ്പരം മീറ്റ് ചെയ്യുമ്പോഴേക്കിന് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അവരൊരിക്കലും പരസ്പരം ആദ്യമേ തന്നെ അഗ്രസീവ് ആകില്ല ഇവരുടെ ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ജസ്റ്റേഴ്സ് കുറേയേറെ സമയം നിലനിൽക്കുന്നതാണ് മണിക്കൂറുകളോളം നിലനിൽക്കും ഇപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റായിട്ട് ഈ ഫ്രണ്ട്ലി ജസ്റ്റേഴ്സ് ഒക്കെ നടത്തി അവസാനം ഒരു ഗ്രൂപ്പിൽ നിന്ന് ഫീമെയിൽസ് മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോകും അതുപോലെ തന്നെ മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ഫീമെയിൽസ് തിരിച്ച് ഈ ഗ്രൂപ്പിലേക്ക് വരും അതായത് ഫീമെയിൽസ് അവരുടെ ട്രൂപ്സ് സ്വിച്ച് ചെയ്യും ഇപ്പോൾ പുതിയ മെയിൽസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രൂപ്സ് സ്വിച്ച് ചെയ്യുന്നത് ഫീമെയിൽസ് ആണ് ഇത് ചെയ്യുന്നത് മെയിൽസ് ഒരിക്കലും ചെയ്യാറില്ല ഇനി നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സില് സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവയുടെ സോഷ്യൽ ഗ്രൂപ്പ് കോമ്പോസിഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് ഉണ്ട് ആ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം സിംഗിൾ ഫീമെയിൽ ആൻഡ് ഹെയർ ഓസ്പ്രിംഗ് വൺ മെയിൽ ആൻഡ് സെവറൽ ഫീമെയിൽ ഗ്രൂപ്പ് മോണോഗാമസ് ഫാമിലി ഗ്രൂപ്പ് മൾട്ടിമെയിൽ മൾട്ടി ഫീമെയിൽ ഗ്രൂപ്പ് പോളി ആൻഡ്രസ് ഫാമിലി ഗ്രൂപ്പ് ഫിഷൻ ഫ്യൂഷൻ സൊസൈറ്റി ഫ്ലാദിത്തെ ആണ് സിംഗിൾ ഫീമെയിൽ ആൻഡ് ഹെയർ ഓസ്പ്രിംഗ് പേര് പറയുന്ന പോലെ തന്നെ ഒരു അമ്മ കാണും ആ അമ്മയുടെ മക്കൾ അടങ്ങുന്ന മെയിൽ ചൈൽഡും ഫീമെയിൽ ചൈൽഡും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കോമ്പോസിഷൻ ഇത് സാധാരണ രീതിയിൽ കാണിക്കുന്നത് ഒറാങ്കുട്ടൻസ് അതുപോലെ തന്നെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രൈമേറ്റ്സ് ആയിട്ടുള്ള പ്രൊസീമിയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന മൗസ് ലെമൂസ് ഗാലഗോസ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ അഡൾട്ട് മെയില് വളരെ സോളിറ്ററി ആയിട്ടുള്ളൊരു ലൈഫാണ് ഫോളോ ചെയ്യുന്നത് അമ്മയുടെ മക്കൾ മെയിൽ ആൻഡ് ഫീമെയിൽ ചിൽഡ്രൻ അവർ മെക്ഷുവൽ മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ അവർ ഉറപ്പായിട്ടും ആ അമ്മയെ ഉപേക്ഷിച്ചിട്ട് അവർ പോകും ഫീമെയില് മെയിലുമായിട്ട് മെയ്റ്റ് ചെയ്ത് പിന്നീട് കുട്ടികളുണ്ടാകുമ്പോൾ പുതിയൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ടാകും ആ മെയിലെന്ന് പറയുന്നത് സെക്ഷുവലി മെച്യൂർ ആയിട്ടുള്ള മെയില് ഒരു സോളിറ്ററി ആയിട്ടുള്ള ലൈഫ് പിന്നെയും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് അപ്പം ഇതാണ് സിംഗിൾ ഫീമെയിൽ ആൻഡ് ഹെയർ ഓസ്പ്രിങ് എന്ന് പറയുന്ന സോഷ്യൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഇനി അടുത്ത സോഷ്യൽ കോമ്പോസിഷനാണ് വൺ മെയിൽ ആൻഡ് സെവറൽ ഫീമെയിൽ ഗ്രൂപ്പ് അതായത് ഈ പേര് പറയുന്ന പോലെ തന്നെ ഒരു മെയിൽ ഉണ്ടായിരിക്കും ആ മെയിലിന് മെയിൽസ് ആയിട്ട് പല ഫീമെയിൽസ് സെക്ഷലി മെച്ചൂർ ആയിട്ടുള്ള പല ഫീമെയിൽസ് എക്സിസ്റ്റ് ചെയ്യും അവരുടെ മീറ്റിംഗിൻ്റെ ഫലമായിട്ടുണ്ടായ കുട്ടികൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ കോമ്പോസിഷൻ കാണിക്കുന്നതാണ് ഹമാഡ്രിയാസ് ബബൂൺസ് ഗലഡാസ് ലങ്കൂസ് ഹൗളർ മങ്കീസ് പിന്നെ ഗൊർലാസ് പിന്നെ മനുഷ്യനിലും ഇതുപോലുള്ള സൊസൈറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വൺ മെയിൽ ആൻഡ് സെവറൽ ഫീമെയിൽ ഗ്രൂപ്പ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഹമാഡ്രിയാസ് ബബൂൺസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ദെൻ ഗലഡാസ് എന്ന് പറയുന്ന വെറൈറ്റി ഇവിടെയുണ്ട് പിന്നെ ആമസോൺ കാടുകളിലൊക്കെ കാണുന്ന ഹൗളർ മങ്കീസ് വളരെ ആയിട്ടുള്ള ഹൗളിങ് ഉണ്ടാക്കുന്നത് അവരുടെ കോളെന്ന് പറയുന്നത് വളരെ ലൗഡായിട്ടുള്ള ഒരു പെക്യുലിയർ പിച്ചിലുള്ള കോളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഹൗളർ മങ്കീസ് എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നത് ഇനി അടുത്ത കാറ്റഗറിയാണ് മോണോഗാമസ് ഫാമിലി ഗ്രൂപ്പ്സ് ആൻ അഡൾട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വിത്ത് ദെയർ ചിൽഡ്രൻ അപ്പോൾ ഇത് വളരെ ഫെയ്ത്ത്ഫുൾനെസ് പരസ്പരം മെയിൻ്റെയിൻ ചെയ്യുന്ന സെക്ഷൽ ഫെയ്ത്ത്ഫുൾനെസ് പരസ്പരം മെയിൻ്റെ ചെയ്യുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ് അവിടെ ഒരു അഡൾട്ട് മെയിലും അതുപോലെ തന്നെ ഒരു ഫീമെയിലും അവരുടെ കുട്ടികളും ഇവരൊരിക്കലും പരസ്പരം പിരിഞ്ഞ് പോകുന്നില്ല വെൻ ദിയർ ഗ്രോൺ ദ ചിൽഡ്രൻ ലീവ് ടു ക്രിയേറ്റ് ദിയർ ഓൺ ന്യൂക്ലിയർ ഫാമിലീസ് പക്ഷേ ഇവരുടെ കുട്ടികൾ അഡൽട്ട് ആകുമ്പോഴേക്കും മെച്ചൂറിറ്റി എത്തുമ്പോഴേക്കിന് ഈ ഫാമിലിയിൽ നിന്ന് മോണോഗാമസ് ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് അവർ ഡിറ്റാച്ച് ചെയ്ത് പോയി അവർ സ്വന്തമായിട്ടുള്ള ഫാമിലി ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ ആണ് സ്മോൾ ഏഷ്യൻ എയിപ്സ് ദെൻ സം ഓഫ് ദ ന്യൂ വേൾഡ് മങ്കീസ് ആൻഡ് പ്രൊസീമിയൻസ് അപ്പോൾ ന്യൂ വേൾഡ് മങ്കീസ് കുറേ കാറ്റഗറീസ് ഒക്കെ ഇതുപോലെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിമിറ്റീവായിട്ടുള്ള പ്രൈമേറ്റ്സ് ആയിട്ടുള്ള പ്രൊസീമിയൻസും ചിലതൊക്കെ മോണോഗസ് ഫാമിലി ഗ്രൂപ്പാണ് ഫോളോ ചെയ്യുന്നത് ഇനി അടുത്താണ് മൾട്ടി മൾട്ടിമെയിൽ ആൻഡ് മൾട്ടി ഫീമെയിൽ ഗ്രൂപ്പ് ദ മോസ്റ്റ് കോമൺ സോഷ്യൽ ഗ്രൂപ്പ് പാറ്റേൺ എമൗണ്ട് സെമി ടെറസ്ട്രിയൽ പ്രൈമേറ്റ്സ് ഇപ്പം സെമിടെറസ്ട്രിയൽ പ്രൈമേറ്റ്സിൽ സാധാരണ കാണുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ് മൾട്ടിമെയിൽ ആൻഡ് മൾട്ടി ഫീമെയിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഹാവ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് മീറ്റ്സ് ഇപ്പോൾ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ തന്നെ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ഒന്നിൽ കൂടുതൽ മെയിൽസ് ഉണ്ടായിരിക്കും അത് മെയിലിനും ബാധകമാണ് ഫീമെയിലിനും ബാധകമാണ് ഇതുപോലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ വേറൊരു പ്രത്യേകത ദേ കോമൺലി ഹാവ് എ ഡോമിനൻസ് ഹൈറാർക്കി എമംഗ് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് അതായത് മെയിൽസിനകത്ത് തന്നെ ഒരു ആൽഫ മെയിൽ കാണും അതുപോലെ തന്നെ ഫീമെയിൽസിലും ഒരു ആൽഫ ഫീമെയിൽ ഉണ്ടായിരിക്കും സോഷ്യൽ ഗ്രൂപ്പിനകത്ത് ഓരോ ജെൻഡറിലും ഉള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൽഫ ഇൻഡിവിജ്വൽസിന് അവർക്ക് മറ്റുള്ള ഇൻഡിവിജ്വൽസിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പ്രിവിലേജസ് സോഷ്യൽ ഗ്രൂപ്പ്സിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ എക്സസ് ചെയ്യുന്ന ർഗാനിസംസ് ആണ് സാവന്ന ബബൂൺസ് മക്കാക്കേസ് ആൻഡ് സം കൊളോബസ് ഇപ്പോൾ സാവന്ന ബബൂണിനെയും മക്കാക്ക വെറൈറ്റി അതുപോലെ തന്നെ കൊളോബസ് എന്ന് പറയുന്ന വെറൈറ്റിയുമാണ് നിങ്ങളിവിടെ പിക്ചറിൽ കാണുന്നത് ഇനി അടുത്ത വെറൈറ്റിയാണ് പോളിയാൻഡ്രസ് ഫാമിലി ഗ്രൂപ്പ് ദേ ജനറലി സ്റ്റാർട്ട് വിത്ത് എ മോണോഗാമസ് മീറ്റിംഗ് പെയർ ലീറ്റർ എ സെക്കൻഡ് അഡൽട്ട് മെയിൽ മേ ജോയിൻ ദ ഫാമിലി ആൻഡ് അസിസ്റ്റ് ഇൻ ചൈൽഡ് അപ്പോൾ ഒരു ഫീമെയിലും ഒരു മെയിലും ഉള്ള ഒരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ കുട്ടികൾ പിന്നീട് ഈ ഗ്രൂപ്പിലേക്ക് ഒരു സെക്കൻഡ് അഡൽട്ട് മെയില് ജോയിൻ ചെയ്യുന്നു ഈ അഡൽട്ട് മെയില് ഈ ഫീമെയിലുമായിട്ട് ഈ ഗ്രൂപ്പിലേക്ക് വന്നെത്തുമ്പോൾ അവിടെ ഉള്ള ആ ഫീമെയിലുമായിട്ട് പിന്നീട് മെയ്റ്റ് ചെയ്യുന്നു മെയ്റ്റ് ചെയ്ത് അവർക്ക് കുട്ടികളുണ്ടാകുന്നു അപ്പോൾ രണ്ട് പറ്റേണൽ ഇൻഡിവിജ്വൽസിൻ്റെ ഓസ്പ്രിങ്സ് ഒരു സിംഗിൾ മദറിൽ നിന്നുണ്ടായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വെൻ ദിസ് ഒക്കർ ബോത്ത് അഡൽട്ട് മെയിൽസ് വിൽ പൊട്ടൻഷ്യലി മീറ്റ് ദ അഡൽട്ട് ഫീമെയിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പറ്റേണൽ പേരൻ്റൽ കെയർ ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ വളരെ കൂടുതലായിരിക്കും ചൈൽഡ് റിയറിങ്ങിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ മദറിനെ പോലെ തന്നെ ഫാദറും കൊടുക്കും എന്നുള്ളതാണ് അടുത്ത കാറ്റഗറിയാണ് ഫിഷൻ ഫ്യൂഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ ഫിഷൻ ഫ്യൂഷൻ സൊസൈറ്റിയുടെ പ്രത്യേകത ഈ ഗ്രൂപ്പിന് കൃത്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ഇല്ല അതായത് ഒരു വർഷം തന്നെ ഇതിനകത്തുള്ള സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാവും അതായത് പല സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് സോഷ്യൽ ഗ്രൂപ്പിനകത്ത് ആൾക്കാർ എൻ്റർ ആകും ചിലർ ലീവായി പോകുന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചിമ്പാൻസീസാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം തന്നെ ഈ ഗ്രൂപ്പുകളിൽ കുറേ ആൾക്കാർ എൻ്റർ ആകും കുറേ ആൾക്കാർ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ സ്വിച്ചിങ് ഒക്കെ ബിറ്റ്വീൻ ട്രൂപ്സ് നടത്തുന്ന ഒരു സൊസൈറ്റിയാണ് ഫിഷൻ ഫ്യൂഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് അഡൾട്ട് മെയിൽസിൻ്റെ പ്രത്യേകത അവര് സോളിറ്ററി സംവാട്ട് സോളിറ്ററി ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് പരസ്പരം മീറ്റ് ചെയ്ത് അവരൊരു ഹണ്ടിങ് പാർട്ടി ഉണ്ടാക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നിട്ട് അവർ ഫുഡ് ഫുഡിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് അങ്ങനെയുള്ള ആ ഗ്രൂപ്പ് ചെയ്യുന്നത് ഫീമെയിൽസ് കാഷ്വലി ചേഞ്ച് മെമ്പർഷിപ്പ് ഫ്രം വൺ ഗ്രൂപ്പ് ടു അതർ പോലീസ് സെഷൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഷ്യൽ കമ്മ്യൂണിറ്റീസാണ് ചിമ്പാൻസി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ കാണുമ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപഴകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഫ്രണ്ട്ലി ഗസ്റ്റേഴ്സിൽ ഫീമെയിൽസ് പരസ്പരം അവരുടെ ട്രൂപ്സ് സ്വിച്ച് ചെയ്യും ഇത് വേറെ മെയ്റ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ഓപ്പോസിറ്റ് ഗ്രൂപ്പിലുള്ള ആ ട്രൂപ്പിലുള്ള മെയിൽസ് ഇൻഡിവിജ്വൽസുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്വിച്ചിങ് നടത്തുന്നത് ഈ രീതിയിലാണ് നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സിൽ സോഷ്യൽ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്